ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിമ്പിളായിട്ടും നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് കേട്ടോ റെഡി ആക്കാൻ പോണേ. പലഹാരം ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർക്കണേ. ഇനി നമുക്ക് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കരയൊക്കെ അലിഞ്ഞ് ഇപ്പം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പഴം റെഡിയാക്കിയെടുക്കാം. നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്ത് വേവിച്ച് വെച്ചേക്കണതാണ്. ഇത് തൊലി മാറ്റിയിട്ട് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇത് വലിയ ഫൈനായിട്ട് അരക്കണം എന്നൊന്നുമില്ല. ഇടയ്ക്ക് 1-2 കഷ്ണം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അരച്ചെടുത്തിട്ട് വരണം. പഴം അരച്ചെടുത്തിട്ട് ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട്, നെയ്യ് ചൂടാകുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കണ പഴത്തിൻ്റെ മിക്സ് ചേർക്കാം. പഴം നെയ്യ് ഫുള്ളായിട്ട് അബ്സർവ് ചെയ്ത് എടുക്കണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. 1-2 മിനിറ്റിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. പഴം 1 മിനിറ്റ് നെയ്യിൽ നല്ലോണം കുക്ക് ചെയ്തെടുത്തു. ഇപ്പം നെയ്യൊക്കെ പഴം നല്ലോണം അബ്സർവ് ആയി. ഇനി നമുക്കിതിലേക്ക് നാളികേരം ചേർക്കാം. നാളികേരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യുക. നാളികേരം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തു. ഇനി നമ്മൾ ഉരുക്കി വെച്ചേക്കണ ശർക്കര ചേർക്കാം. നല്ല പഴുത്ത പഴമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 അച്ച് ശർക്കര തന്നെ കറക്റ്റ് ആയിരിക്കും. നിങ്ങളുടെ പഴത്തിൻ്റെ മധുരം അനുസരിച്ച് നിങ്ങൾ ശർക്കര എടുത്തോളൂ കേട്ടോ. 1/2 ടീസ്പൂണിലും കുറവ് ചുക്കുപൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 നുള്ളുപ്പ്. എല്ലാം നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പം നല്ല ലൂസായിട്ടല്ലേ എല്ലാം. കുറച്ചൊന്ന് തിക്കാക്കി എടുക്കണം ഈ മിക്സ്. ഇപ്പം മിക്സ് ഒന്ന് തിക്കായി തുടങ്ങി. ഈ സമയത്ത് നമുക്ക് അരിപ്പൊടി ചേർക്കാം. പഴം മാത്രമായ കാരണം നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്താൽ മാത്രമേ ഇത് നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റില്ല. അതുപോലെ അരിപ്പൊടി ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ. പഴത്തിൻ്റെ ടേസ്റ്റ് വേണം മുമ്പിൽ നിൽക്കാനായിട്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ ഫസ്റ്റ് ചേർക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണോ നോക്കിയിട്ട് ചേർക്കാം. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കണേ. 1 ടേബിൾ സ്പൂണും കൂടി ചേർക്കാം. അങ്ങനെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തേക്കണേ. ഇത് കറക്റ്റായിരിക്കും. ഇപ്പോൾ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അരിപ്പൊടി കറക്റ്റാണോ ഇല്ലേന്നുള്ളത്. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ പാനിൽ നിന്ന് കറക്റ്റ് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് 1 ടീസ്പൂണും കൂടി നെയ്യ് ചേർക്കാം. നല്ലോണം മിക്സ് ചെയ്ത് 1 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പം മിക്സ് റെഡി ആയിട്ടാണ്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഈ മിക്സ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. മിക്സ് നല്ലോണം തണുത്തുണ്ട്. ഇനി നമുക്കിത് ഷേപ്പാക്കാം. 1 ഇല എടുക്കുക. ഈ അറ്റം ഇങ്ങനെ മടക്കുക. അതേപോലെ തന്നെ ഈ അറ്റം ഇവിടെ അടിയിൽ ഹോൾ വരാണ്ട് ഇങ്ങനെ മടക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ എടുത്ത് ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഫില്ലിംഗ് എത്ര വേണോ അതനുസരിച്ച് നിങ്ങൾ വെച്ചോളൂ കേട്ടോ. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് അമർത്തിയിട്ട് ഇങ്ങനെ ഈ അറ്റത്തേക്ക് കൊണ്ടുവന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ അറ്റം ഇപ്പുറത്തേക്ക് വയ്ക്കുക, ഈ അറ്റം ഇപ്പുറത്തേക്ക് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ എല്ലാം ഷേപ്പാക്കി എടുത്തു. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം. 10 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. പലഹാരം വേവിക്കാൻ വെച്ചിട്ട് 10 മിനിറ്റായി. നമുക്ക് തുറക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പലഹാരമൊക്കെ തണുത്തു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റായിരിക്കും കേട്ടോ ഈ പലഹാരം. പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും. നേന്ത്രപ്പഴം വെറുതെ കൊടുത്താൽ പിള്ളേർ കഴിക്കില്ല. ഇതുപോലെയൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സേ യു ബൈ.